ഹായ്. അപ്പൊ നമ്മളിതാ കൊറേ ദിവസത്തിന് ശേഷം നമ്മുടെ തിരുവിതാംകൂറിലെ വീട്ടില് വന്നിട്ടുണ്ട് കേട്ടോ. കൊറേ ദിവസമായി കേട്ടോ, കാരണം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലൊക്കെ അധികമായി തോന്നുന്നു. ഇത്രയൊന്നും ഗ്യാപ്പ് വരാറില്ല, നമ്മൾ അടുത്താണല്ലോ. അപ്പൊ നമുക്ക് എപ്പോ വരണം തോന്നുമ്പോഴും നമ്മൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോയി. അപ്പൊ എന്തായാലും ഇതാ ഇവിടെ വന്നു. വന്നപ്പോ കുറെ മാറ്റം കേട്ടോ. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ പോണ സമയത്ത് നമ്മുടെ മാങ്ങി ചക്കയൊക്കെ ചെറിയ ചെറിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ മാങ്ങയൊക്കെ പഴുത്തു തുടങ്ങി, ചക്ക പഴുത്തു തുടങ്ങി. പിന്നെ അതേകാലം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടിനെ കുറേ മാറ്റം വന്നു. വീടൊക്കെ പൊളിച്ച് പണിത്, അതായത് മരമൊക്കെ ആയിരുന്നല്ലോ, മരമൊക്കെ മാറ്റിയിട്ട് കമ്പിയൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ നോമ്പുറ നമ്മുടെ തിരുവിതാംകൂറിലെ വീട്ടിൽ. മാങ്ങ വെറുക്കണം. നമ്മളിന്ന് നോമ്പ് തുറക്ക് മാങ്ങ വെച്ചിട്ടൊരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്തായാലും മഴ ഇന്ന് തോരട്ടെ, നമുക്ക് മാങ്ങ വെറുക്കണം. അപ്പൊ മഴ തോർന്നു കേട്ടോ, വലിയ മഴയൊന്നും പെയ്തില്ല. ആദ്യത മാങ്ങ വെറുക്കുന്നുണ്ട്. അപ്പവും പെരുക്കുണ്ടോ? കുറേശൊക്കെ ഇങ്ങനെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാങ്ങ ഇതാക്കണൊരു മാങ്ങ കണ്ടോ, പഴുത്തിങ്ങനെ ചാടുന്നുണ്ട്. ഇതാതി വലുതൊന്ന് താഴെ കിട്ടിയോ? കിട്ടിയില്ല. ആ അപ്പുക്കുട്ടിക്ക് ഒന്നും കിട്ടിയില്ല അല്ലേ. തെരഞ്ഞു നോക്ക്, ഇവിടെയൊക്കെ ഉണ്ടാവും. എന്നാണ്ട താഴെ ഒരു മാങ്ങ രണ്ടെണ്ണ. മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ ഈ ഒരു മാങ്ങ. നല്ല മധുരമാണ്, നല്ലവണ്ണം പഴുത്ത് വീണ് കഴിഞ്ഞാൽ നല്ല മധുര. ബാ കുറച്ചൊക്കെ കിട്ടിയില്ലേ. അപ്പൊ ഇതാ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ പോണെ. അപ്പോൾ നമ്മളെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മാങ്ങയൊക്കെ ഒന്ന് കഷ്ണാക്കി എടുക്കുകയാണ്. പിന്നെ തൊലി ചെത്തിയിട്ടാണ് എടുക്കുന്നത്. നല്ല പഴുത്ത മാങ്ങ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ പുഡിങ്ങിന് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ ഇതാ ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കുറച്ച് ബ്രെഡ് കൊടുത്തിട്ടുണ്ട്, പാലും പിന്നെ കുറച്ച് മിൽക്കും വേണ്ട. ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സിമ്പിൾ പുഡിങ്ങാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് മാങ്ങയും പാലും ചേർത്തിട്ട് ഒന്ന് ജ്യൂസ് ആക്കി എടുക്കുക. കുറച്ചെടുക്കണേ ഉള്ളൂ, ഇതിന്റെ പകുതി എടുത്തിട്ട് ആദ്യം ഒന്ന് ജ്യൂസ് ആക്കി എടുക്കുക. കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പൊ നമ്മൾ കുറച്ച് മാങ്ങ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ബാക്കിയുള്ള മാങ്ങയും കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജ്യൂസ് ആക്കി എടുക്കാം. കുറച്ച് മാങ്ങ ഇട്ടു, കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക, കുറച്ച് മിൽക്ക് മൈഡ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം ജ്യൂസ് ആക്കി എടുക്കുക. ഇപ്പൊ രണ്ടാമത് നമ്മൾ അടിച്ചെടുത്തത് കുറച്ച് തിക്കായിട്ട് കണ്ടോ, ഒരു ക്രീം പോലെയാണ് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ലൂസ് ആക്കിയിട്ട് ഒരു ജ്യൂസ് ആക്കി എടുത്തല്ലോ മാങ്ങ, അതിലൊന്ന് ബ്രെഡ് ഇങ്ങനെ മുക്കിയിട്ട് ഇതിൽ വെച്ചുകൊടുക്കാം. അതേപോലെ നമുക്ക് ആദ്യത്തെ ഒരു ലെയർ ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് ലെയർ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഒക്കെ ആക്കിയിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഒരു ലെയർ
ബ്രെഡ് ഇതേപോലെ ഇങ്ങനെ മുക്കിട്ട് വെച്ചു കൊടുക്കാം. പുഡിങ്ങുകളിലെ ഏറ്റവും ഇഷ്ടം എനിക്ക് ഈ ഒരു ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. ഫ്രൂട്ട്സ് കൊണ്ട് മറ്റേ നമ്മള് മറ്റു പുഡിങ്ങുകളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താല്. ഇനി വീണ്ടും ഇതിന്റെ മുകളില് മാങ്ങന്റെ ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുക, ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ മുകളില് കുറച്ചിങ്ങനെ മാങ്ങ കഷ്ണാക്കിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി അവസാനം നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമും മാങ്ങന്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്രീം ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോഴാണ് ഇതിന്റെ ആ ഒരു റിയൽ ടേസ്റ്റ് വരിക കേട്ടോ, ഈ ഒരു ക്രീമും കൂടെ ചേർക്കുമ്പോൾ. അപ്പൊ നമ്മുടെ മാംഗോ പുഡിംഗ് ഇത് അവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ സെറ്റാക്കണം, അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വരിക. നമ്മള് ഒരുപാട് സമയമൊന്നും വെക്കണില്ല കേട്ടോ, കാരണം നമ്മൾ അധികം തണുപ്പിപ്പോ ഉപയോഗിക്കണില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അപ്പൊ എടുക്കും. ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം സെറ്റ് ആവും, എന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ മുകളിൽ ഇനി മാങ്ങ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ താഴത്തെ ആ ഒരു ലെയറില് മാങ്ങ ഉണ്ട്, അപ്പൊ നമ്മളത് എടുത്ത് പീസാക്കിയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ മാങ്ങയൊക്കെ കടിക്കാൻ കിട്ടും. നമുക്ക് എന്തായാലും ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ നമ്മളെ പുഡിംഗ് അവിടെ സെറ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാങ്ങ അരക്കണം കേട്ടോ. ഇത് പഴുത്തതല്ല, പച്ച മാങ്ങ. അപ്പൊ കിട്ടിയോ? ആ കിട്ടിട്ടെ. ചെറുത് നോക്കിട്ടാ ഉപ്പിലിടാൻ വേണ്ടിട്ടാണ്. ഇത് എന്ത് മാങ്ങ ശരിക്കും? ഇതൊരു മാങ്ങ ഉണ്ട് കേട്ടോ, അത് മര്യാദക്ക് കിട്ടാറില്ല. ശരിക്കും പഴുത്ത് കിട്ടില്ല, എപ്പോഴും ഉണ്ടാവും അല്ലേ? ഉണ്ടോ അല്ലേ? കിട്ടിയിട്ടില്ലല്ലോ. ചാടി പോകും കൊറേ. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് അറിഞ്ഞിട്ട് ഉപ്പിലിടാം. ഉപ്പിലിടേണ്ട ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞു, കുറച്ച് വലുതായിട്ടുണ്ട്. ഇങ്ങനെ മോളിൽ പോയിട്ട് കുറച്ച് അറിഞ്ഞോ. വീട്ടുമുറ്റത്തെ മാവ് അത് ഭയങ്കര രസല്ലേ. ചാടിപ്പോവും. നിങ്ങളെല്ലാ ആൾക്കാരെങ്ങൾക്ക് എപ്പോഴും പുച്ഛല്ലേ. ഉപകാരെങ്കിലും ഉണ്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ച് ചക്ക പറിക്കാം കേട്ടോ. ഇത് നമ്മള് എടത്തനാട്ടുകാരൻ വീട്ടിൽ നിന്ന് കൊടുന്ന ചക്കയാണ്. പിന്നെ നമ്മളെ ഇവിടുത്തെ ചക്കയുണ്ട്, അതൊക്കെ ഒന്ന് പറിച്ചു വെക്കാം. കള്ളക്കടത്താണ്. അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാ ഇവിടെ ഒന്നുമില്ല. എന്നാലൊരു പേപ്പർ വെക്കുന്ന ആ വൃത്തികേടാക്കും. മഴ വരുന്നുണ്ട് കേട്ടോ. ഇതാ എന്തായാലും മഴ പെയ്യട്ടെ. ഇപ്രാവശ്യം ശരിക്കും നമുക്ക് വേനൽക്കാലം ബുദ്ധിമുട്ടിച്ചില്ല അല്ലേ? അല്ല കഴിഞ്ഞിട്ടില്ല എന്നാലും. ഇതൊക്കെ എന്താ സത്യത്തില്? കൊറേ ഉണ്ടല്ലോ. ആ ഇതാ മാങ്ങ. പിന്നെ ഇതോ വന്നെങ്ങനെയാണ് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടാവില്ലേ? ഇവാലിയ ഒരു തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൻസൂർ കൊണ്ടുപോയി. വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതാ നമ്മുടെ ആൾട്ടോ ഫോൺ നമ്പറൊക്കെ മാഞ്ഞു പോയിട്ടോ.
പിന്നെന്താ നോമ്പ് തുറക്കാനായി, നമുക്ക് അവിടെ പോയിക്കാം. നോമ്പ് തുറക്കാം. ഇതാണല്ലോ അല്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താണ് നല്ല മണല്ലേ ഒരു സാൻഡ്വിച്ചിന്റെ ഒക്കെ? സാൻഡ്വിച്ച് ടൈപ്പ് തന്നെ. സാൻഡ്വിച്ചോ? ഇത്ര ചെറിയ അല്ല, ഇത് സാൻഡ്വിച്ച് ഒന്നല്ല. ഇത് ഇത് ബ്രെഡ് വെച്ചിട്ടാണ്. ബ്രെഡ് ആണോ അത്? ബ്രെഡ് പൊരിച്ചിട്ട് പിന്നെ അതിന്റെ ഉള്ളില് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. പിന്നെ നമ്മളെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ അവിടെ നൈസ് പത്തിരി. ഇത് മറ്റു സ്പെഷ്യൽ പത്തിരി കേട്ടോ. പത്തിരി അങ്ങനല്ല, മറ്റു പത്തിരി ഭയങ്കര നൈസ് ആയിരിക്കും. അതിന്റെ പേരാണല്ലോ നൈസ് പത്തിരി. നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ചിക്കൻ കറി. പിന്നെ ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറി. ചക്ക. ചക്ക പതിവ് പോലെ. ചക്ക ഉണ്ടാവുമ്പോ പിന്നെ നമ്മള് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. ചക്ക കഴിക്കൂല. ഈ സമയത്ത് ചക്ക വാങ്ങിയിട്ട് കൂടുതൽ കഴിക്കണ്ടേ? ചക്ക കഴിക്കും. ചക്കയാണ് മെയിൻ ആയിട്ട് നമ്മൾ കഴിക്കുന്നത്. സെറ്റായി. അതിങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. അതിന് നോമ്പുണ്ടേ? കുറെ നോമ്പായോ? ആ പുഡിങ് പിന്നെ നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോ ജസ്റ്റ് ഒന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നട്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുഡിങ്. കാണാറിൽ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാം. പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ പറയാ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ എനിക്ക് പുഡിങ് ഇഷ്ടാവല്ല. ഇത് കൊള്ളാം. മാംഗോ അല്ലേ, പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനൊക്കെ ഉണ്ടാക്കാം അല്ലേ? ഇതിനൊക്കെ ഇതിനൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് മനസ്സിലായില്ലായിരിക്കും. ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റൈറ്റ് പെരുന്നാളിന്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക. പിന്നെ ഈസിയാണ്, വലിയ കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കേണ്ട പരിപാടിയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ എടത്തനാട്ടിലെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ വരുന്നത്, അപ്പൊ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല. എല്ലാവരും സുരക്ഷിതമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ഇനിയിപ്പോ അഥവാ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ ഡബിൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുക അല്ലേ. പിന്നെ എന്താ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം. പിന്നെ റൂട്ട് റെക്കോർഡ്സിൽ എന്താ വീഡിയോ വരാത്തേന്ന് ഇനി ഇപ്പം തന്നെ എല്ലാവരും ചോദിക്കും. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാവധാനം വരൂ കേട്ടോ, നമ്മുടെ ക്ഷീണം നേരാവണ്ണം മാറി. യാത്ര ചെയ്യുന്നില്ലല്ലോ. യാത്ര ചെയ്യുന്നില്ല. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഉണ്ട്. അപ്പൊ എന്തായാലും ക്ഷീണൊക്കെ തിരിച്ചു വരുന്ന ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോള്ള ഒന്ന് രണ്ട് ചെറിയ വീഡിയോസ് ഉള്ളത്. അതെന്താ ഞാൻ ഇടാം, പക്ഷെ അതിട്ടാലും പിന്നെ ഒന്നും ചെയ്യാനില്ല. ഒന്നാമത് ലോക്ക്ഡൌൺ ആണ്, പിന്നെ ശരീരം ഒന്ന് ശരിയാവട്ടെ. ഒന്ന് ക്ഷീണം ശരിയായിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയ ജോലി ചെയ്താല് ഭയങ്കര. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ബാഗ് എടുത്തിട്ട് വണ്ടിയിലേക്ക് വെച്ചേ ഉള്ളൂ. അപ്പഴത്തേക്ക് നമുക്ക് കിതപ്പ് തുടങ്ങി. അതൊന്നും ശരിയായിട്ടില്ല. ഈ ബ്രീത്തിങ്ങിന്റെ ചെറിയ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ശരിയായിട്ടില്ല. ശരിയാവട്ടെ. അപ്പൊ സാവധാനൊക്കെ വരും. അപ്പോ അപ്പൊ എന്താ, ഇനിയിപ്പോ എന്തായാലും വീട്ടിൽ പോവാണ്. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. അപ്പോ ആദ്യം എല്ലാരും ഉണ്ട് ബാക്കിൽ. ശരി, ബൈ ബൈ.